സെപ്റ്റംബർ മാസത്തോടെ കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കാനിടയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രതിദിനം 10,000-ലേറെ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കും. രോഗം കൂടുമ്പോൾ സ്വാഭാവികമായും മരണനിരക്കും കൂടും. ഏറെ ജാഗ്രത ആവശ്യമുള്ളൊരു സമയമാണ് നമ്മെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഭയപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. സർക്കാരിനൊപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഇടപെടൽ ഉണ്ടാവണം. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വിവിധ ആളുകളുടെ സേവനം നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറേണ്ട ഒരു സമയമാണ്. കാരണം കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില അശ്രദ്ധയുള്ള ആളുകൾ മാസ്ക് ധരിക്കുന്നത് കയ്യിൽ ബാൻഡ് പോലെയും കഴുത്തിൽ ടൈ പോലെയൊക്കെയാണ്. അങ്ങനെയല്ല, മാസ്കൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ ധരിക്കുക, കൈയൊക്കെ നല്ലവണ്ണം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നമ്മുടെ ഒരാളുടെ അശ്രദ്ധ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും ബാധിക്കും. ബ്രേക്ക് ദ ചെയിൻ, ഈ രോഗത്തിന്റെ കണ്ണി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതുമാത്രമല്ല, രോഗികളുടെ എണ്ണം കൂടി വരുമ്പോൾ അത് നേരിടാനായി ഹോസ്പിറ്റലുകളും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും എല്ലാ മേഖലകളിലും കൂടുതൽ ആൾക്കാരുടെ സേവനവും ആവശ്യമായി വരും. അത്തരത്തിൽ ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ കേരള സർക്കാർ കോവിഡ് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. കോവിഡ് ബ്രിഗേഡിൽ സന്നദ്ധ സേവനത്തിനായി നാം ഓരോരുത്തരും തയ്യാറാകണം. നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും അണിചേരണം. അപ്പൊ എങ്ങനെ, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങുകയല്ലേ? മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ വിഭാഗത്തിലെ ഡോക്ടർമാരുടെയും ദന്ത ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റുകൾ തുടങ്ങിയ മെഡിക്കൽ രംഗത്തുള്ളവരുടെയും MBA, MHA, MSW തുടങ്ങിയ ബിരുദങ്ങളുള്ളവരുടെയും സേവനങ്ങൾ കോവിഡ് ബ്രിഗേഡിന് ആവശ്യമുണ്ട്. മൾട്ടിപ്പർപ്പസ് വർക്കർമാർ ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിലെ പ്രവർത്തനത്തിന് സാധാരണ വോളണ്ടിയർമാരെയും നമുക്ക് ആവശ്യമുണ്ട്. കോവിഡ് ബ്രിഗേഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് മുൻഗണനാ ക്രമത്തിൽ ആവശ്യത്തിനനുസരിച്ച് മികച്ച ട്രെയിനിങ് നൽകി ആളുകളെ ജോലിക്ക് നിയോഗിക്കുന്നു. എന്താ, നിങ്ങൾ റെഡിയല്ലേ? കോവിഡ് ബ്രിഗേഡിൽ നിന്നും ഡ്യൂട്ടിക്കായി തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതാണ്. ലോകത്തിന് തന്നെ മാതൃകയാകാൻ പോകുന്ന ഒരു ദൗത്യമാണ് കോവിഡ് ബ്രിഗേഡ്. അപ്പോ നമ്മൾ ജോയിൻ ചെയ്യല്ലേ? കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ കയറുക, കോവിഡ് ബ്രിഗേഡ് ചൂസ് ചെയ്യുക, ആവശ്യമുള്ള ഇൻഫർമേഷൻസ് രജിസ്റ്റർ. കോവിഡ് ബാധിച്ച് അനേകം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തെ തടയാൻ മുന്നിട്ടിറങ്ങി ധീരതയോടെ പ്രവർത്തിച്ചവരാണ് നമ്മൾ എന്ന് നാളെ ഒരു കാലത്ത് അഭിമാനത്തോടെ പറയാൻ കോവിഡ് ബ്രിഗേഡിലെ ഓരോരുത്തർക്കും സാധിക്കും. കേരളത്തെ രക്ഷിക്കാനുള്ള ഈ വലിയ യജ്ഞം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. കോവിഡ് ബ്രിഗേഡിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കോവിഡ് ബ്രിഗേഡ്, കരുതലിന്റെ കരുത്ത്. Let's go.